കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്തു പെയ്ത വേനൽ മഴയിൽ നാളോം വയലിലെ നെൽകൃഷി നശിച്ചു. വടകര നഗരസഭയിലെ നാലാം വാർഡ് പരിധിയിൽ വരുന്ന പാടത്തിറക്കിയ പുഞ്ചകൃഷിയാണ് വെള്ളം കയറി നശിക്കുന്നത്. കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മഴ പെയ്തത്. നെൽച്ചെടികൾ ചാഞ്ഞ വെള്ളത്തിലായി. വെള്ളം കയറിയതിനെ തുടർന്ന് നാളോം വയലിന്റെ വിവിധ ഭാഗങ്ങളിൽ പച്ചക്കറി കൃഷിയും നശിച്ചു. സംഘടനകളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ഏറെ നാളായി അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം വെള്ളത്തിൽ നശിക്കുന്ന സ്ഥിതിയായി. Malabar Fair Price Promise. Fair making charges for everyone, every day and everywhere. Promise is a promise. പ്രദേശവാസികളായ ഷിൽന വരിക്കോടി, സുനിൽ വരിക്കോടി, ഇ പി ഷാജി, പ്രഭാകരൻ എന്നിവർ ചേർന്ന കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി തുടങ്ങിയത്. അധ്വാനവും ഏറെ തുക ചിലവഴിച്ചുമാണ് നിലമൊരുക്കിയതും കൃഷി ആരംഭിച്ചതും. നടീലിന് തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നാണ് ഞാറു നട്ടത്. ഏതാനും ദിവസം മുമ്പ് പെയ്ത മഴയിൽ തന്നെ പാടത്ത് വെള്ളം കയറിയിരുന്നു. കതിരിട്ട ശേഷമായിരുന്നു ഇത്. പിന്നെ പെയ്ത മഴയിൽ ഞാറ് മുഴുവൻ ചാഞ്ഞ വെള്ളത്തിൽ കുത്തി. 25,000 രൂപയോളം നഷ്ടം കണക്കാകുന്നുണ്ട്. കർഷകരുടെ അധ്വാനവും വെറുതെയായി. തൊഴിലുറപ്പ് തൊഴിലാളികളും കാർഷിക കർമ്മസേനയും പ്രദേശവാസികളും സംയുക്തമായി ചെയ്ത കൃഷിയാണ് വ്യാപകമായി നശിച്ചത്. കൃഷി ചെയ്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വെള്ളരി, ചീര, പാവൽ, പയർ തുടങ്ങിയ കൃഷികളും നശിച്ചു. ഇവിടെ കലാകാലമായിട്ട് പച്ചക്കറി കൃഷി നടത്തുന്നതാണ് ബഹുജന കൂട്ടായ്മയോടുകൂടി. ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ പിന്നെ ഇവർ കുടുംബശ്രീൻ്റെ ആളുകൾ അതുപോലെ തന്നെ കർഷക ഇവർ എന്നാ ഇപ്പം പുതിയ കർമ്മസേന ഉണ്ടല്ലോ, കാർഷിക കർമ്മസേന ഒരു അതുപോലെ തന്നെ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി ചെറുപ്പക്കാരും സ്ത്രീകളും എല്ലാം കൂടിയിട്ടാണ് ഇവിടെ ഇപ്പം പച്ചക്കറി കൃഷി ഇപ്രാവശ്യം നടത്തിയത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഒരു രൂക്ഷമായ സ്ഥിതി ഉണ്ടായിരിക്കില്ല. വെള്ളം അത്യാവശ്യം മഴ പെയ്താൽ കയറും, അപ്പോൾ അതങ്ങ് പോകും. ഇപ്പോൾ എന്താ വെച്ചാൽ രൂക്ഷമായ രീതിയിലാണ്, എല്ലാം ഉണങ്ങിപ്പോയി ഇതായി. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചാളുകൾക്ക് എന്താ വെച്ചാൽ കുറച്ചാളുകളിൽ രണ്ടു മൂന്നാളുകൾ കുറേ മുമ്പേ നട്ടമുണ്ട്, ഒരു തൈ കൊണ്ടു വന്നിട്ട് നട്ടതാണ്, കൃഷി വകുപ്പിൻ്റെ തൈ കൊണ്ടു വന്നിട്ട് നട്ടമുണ്ട്, ഒരു കുറച്ച് കിട്ടി. ബാക്കി എല്ലാ ആളുകളും നഷ്ടം തന്നെയാണ് ഇതായിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ ആളുകളെന്നാ വെച്ചാൽ കൂലി കൊടുത്തിട്ട് നിലവൊരുക്കിയ ആളുകളുണ്ട്. പിന്നെ കുറേ ആളുകളെന്നാ വെച്ചാൽ സ്വന്തമായിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ചിലവ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പം ശരിക്കും വിലയിരുത്താൻ പറ്റില്ല. പിന്നെ അധ്വാനം ഓരോരുത്തരുടെ ദിവസേനുള്ള അധ്വാനമാണ്, നനയും എല്ലാം കൂടി എന്താ വെച്ചാൽ വലിയ പൈസ ചിലവുണ്ടാവും. നഷ്ടം തീർത്തും എല്ലാം കാലിയായ വെള്ളത്തിലായ സ്ഥിതിയാണുള്ളത് ഇപ്പോൾ. ഈ അതുപോലെ തന്നെ 1 ഏക്കറോളം നെല്ല് ഞങ്ങൾ 4 ആൾ കൂടിയിട്ട് എടുത്തതാണ്. ഈ പഴയ കൗൺസിലർ ഷിൻല, ഈ വാർഡിലെ തന്നെ പഴയ കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലർ ഷിൽന, അയാളെ ഭർത്താവ്, അതുപോലെ തന്നെ പിന്നെ ഇവിടെയുള്ളൊരു ഷാജി, എൻ്റെ പേര് പ്രഭാകരൻ, ഞാനും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നെല്ല് കൃഷി ചെയ്ത് നല്ല സുന്ദരമായിട്ട് വന്ന് ആളുകളെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കൽ തുടങ്ങി കനാലിൽ വന്നിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും എന്താ വെച്ചാൽ കാണലില്ല, ഇവരെല്ലാം സ്ഥിരമായിട്ട് അവിടെ വരുന്നതാണ് കാണുവാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഉഷാറായി വന്നത് എന്താ വെച്ചാൽ മഴയത്ത് ആദ്യത്തെ മഴക്കെന്താ വെച്ചാൽ കാറ്റ്, മഴക്കും കാറ്റിനും കിടന്നുപോയി അപ്പാട്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാലെന്താ വെച്ചാൽ വെള്ളം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചങ്ങനെ ഇതായി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ എങ്ങനെയാണെന്നറിയില്ല, വെള്ളം ഇങ്ങനെ അടിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളത്തിലാണ് നെല്ലെല്ലാം തീർത്തുള്ളത്. ഈ പുറമെ എന്താ വെച്ചാൽ ഈ ഇവരെ ഈ NC കനാൽ, നടക്കതായ ചോറോട് കനാൽ ഇതിൻ്റെ സൈഡ് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഈ ലൈന് വലിക്കുവാൻ വേണ്ടിയിട്ട് വാഹനത്തിന് പോകാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഈ വയലിൽ നിന്ന് ഈ കനാലിലേക്ക് പോകുന്ന വെള്ളം തടസ്സപ്പെടുത്തി ബ്ലോക്ക് ചെയ്തിട്ടുള്ള സ്ഥിതിയായി ഇപ്പോഴുള്ളത്. അത് കല്ലും മണ്ണും ഇട്ടിട്ട് നികത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഇതിപ്പം മഴയും കൂടി മഴക്കാലവും കൂടി ആകുന്ന നേരത്ത് ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പം നെല്ലിൻ്റെ എന്താ വെച്ചാൽ 1 ഏക്കർ നെല്ല് കൊയ്യാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഇപ്പം കൊയ്യാൻ ഏതാണ്ട് 1 ആഴ്ചയേ ആവശ്യമുള്ളൂ, അപ്പോഴത്തേക്കാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതെ, അത് മാത്രമല്ല നെല്ലെന്താ വെച്ചാൽ ഇവിടെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെ വിളിച്ചിട്ടാണ് പണി എടുപ്പിച്ച്.
പിന്നെ വമ്പൻ നഷ്ടമാണ്. അതായത് ഇതിൻ്റെ പുല്ല് തന്നെ വിറ്റാലോ എന്ന് വെച്ചാൽ ഒരു 10-20,000 rupees കിട്ടും. 20,000 അല്ല, അതിലും അധികമായിട്ട് കിട്ടുന്ന രീതിയാണ്. പിന്നെ നെല്ല് വേറെ, ഇതെല്ലാം നഷ്ടപ്പെട്ടു. യാറിയിൽ ഇപ്പോൾ വിഷു റംസാൻ സ്പെഷ്യൽ ഓഫർ. വസ്ത്രങ്ങൾക്ക് 10% മുതൽ 50% വരെ വിലക്കിഴിവ്. കൂടാതെ 1,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിലൂടെ നേടൂ നറുക്കെടുപ്പിലൂടെ ദിവസേന ഓരോ പ്രഷർ കുക്കറുകൾ. ആഘോഷിക്കൂ ഈ വർഷത്തെ വിഷുവും റംസാനും യാറ വെഡിംഗ്സിനൊപ്പം. ഏവർക്കും യാറ വെഡിംഗ്സിന്റെ വിഷു റംസാൻ ആശംസകൾ. യാറ വെഡിംഗ്സ്, NH ബൈപാസ്, വടകര.